നമസ്കാരം. രാമായണ തത്വങ്ങളും നിത്യജീവിതവും മൂന്നാം ഭാഗത്തിലേക്ക്. ഇന്ന് അയോധ്യാകാന്ഡത്തിലെ രാമാഭിഷേക വിഘ്നം എന്ന ഭാഗത്തിൽ വരുന്ന ചില വരികൾ കേൾക്കാം. ധീരനായി ഏറ്റം ദയാൻവിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം. ഏതൊരു വ്യക്തിയും സംസർഗഫലം കൊണ്ട് അല്പമെങ്കിലുമൊക്കെ മാറ്റിമറിക്കപ്പെടുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ഈ വരികളിൽ പറയുന്നത് പോലെ എത്ര ഗുണാചാരങ്ങളുള്ള, എത്ര നീതിമാനായിട്ടുള്ള, എത്രയോ നല്ല ശീലങ്ങളുള്ള, അല്ലെങ്കിൽ എത്രയോ വിദ്യാസമ്പന്നനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പോലും ദുഷ്ടന്മാരുമായുള്ള കൂട്ടുകെട്ട് അഥവാ സംസർഗം, ഇതുമാത്രം മതി ആ വ്യക്തി മോശപ്പെടാനും സജ്ജനങ്ങളുടെ മുൻപിൽ നിന്ദ്യനായി തീരുവാനും. സ്വർണത്തിൽ മറ്റ് മോശം വസ്തുക്കൾ കലരുമ്പോൾ അതിൻ്റെ ശോഭ തീരെ ഇല്ലാതാകുന്നതുപോലെ, അല്ലെങ്കിൽ അത് നിഷ്പ്രഭം ആകുന്നതുപോലെ, ഇത്തരത്തിലുള്ള മോശപ്പെട്ട സംസർഗം അഥവാ കൂട്ടുകെട്ടുകൾ നമ്മളെ ഏറ്റവും നിഷ്പ്രഭരാക്കുന്നു, നിന്ദ്യരാക്കുന്നു എന്ന് വേണം പറയാൻ. ഇത്തരം കൂട്ടുകെട്ടുകൾ നമ്മിലേക്ക് അടുക്കാതെ ഏറ്റവും അകലെ വച്ച് തന്നെ ഉപേക്ഷിക്കാനുള്ള ബോധവും പ്രയത്നവും ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. പ്രായോഗിക ജീവിതത്തിൽ വളരെ മുതൽക്കൂട്ടാവുന്ന ഒരാശയമാണിത്. ദുഷ്ടന്മാരെയും കുബുദ്ധികളെയും വളരെ ദൂരെ വെച്ച് തന്നെ നമുക്ക് തിരിച്ചറിയാനാവണം. അവരുമായുള്ള കൂട്ടുകെട്ട് നമ്മെ പൂർണ്ണമായി നിഷ്പ്രഭരാക്കുകയും നമ്മളുടെ വ്യക്തിത്വത്തിൽ മാലിന്യം കലർത്താൻ ശക്തിയുള്ളതാണ് എന്ന് തിരിച്ചറിയാനും കഴിയണം. ആ കൂട്ടുകെട്ടുകൾ നമ്മിലേക്ക് അടുക്കാതെ ഏറ്റവും ദൂരെ വച്ച് തന്നെ ഒഴിവാക്കാനും നമുക്ക് കഴിയണം. ധീരനായി ഏറ്റം ദയാൻവിതനായി ഗുണാചാര സംയുക്തനായി നീതിജ്ഞനായി നിജദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശയശുദ്ധനായി വിദ്യാനിരതനായി ശിഷ്ടനായുള്ളവനെന്നങ്ങിരിക്കിലും ദുഷ്ടസംഗം കൊണ്ടു കാലാന്തരത്തിനാൽ സജ്ജനനിന്ദ്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗമേറ്റം അകലവേ വർജിക്ക വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം.